ലോഗോസ്കിസ് 2023ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നും മിസ്റ്റർ ലൂക്കായുടെ പുസ്തകത്തിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അഹ്റോൻ്റെ മകനായ ഏലിയാസറെ സംസ്കരിച്ച സ്ഥലം. ഉത്തരം: ഗിബയായിൽ. ഏലിയാസറിൻ്റെ മകനായ ഫിനേഹാസിന് എഫ്രായിം മലമ്പ്രദേശത്ത് ലഭിച്ച പട്ടണമാണ് അത്. ജോസഫിൻ്റെ അസ്ഥികൾ അടക്കം ചെയ്തത് എവിടെ? ഉത്തരം: ഷെക്കേമിൽ. ജോഷുവ മരിച്ചപ്പോൾ ഉള്ള വയസ്സ്? ഉത്തരം: 110 വയസ്സ്. ജോഷുവയെ സംസ്കരിച്ച സ്ഥലം. ഗാഷ് മലയുടെ വടക്ക് എഫ്രായിം മലമ്പ്രദേശത്തുള്ള അവൻ്റെ അവകാശ സ്ഥലമായ തിംനാത്ത് സേറായിൽ സംസ്കരിച്ചു. ജോഷുവ ഇസ്രായേൽ ജനവുമായി ഉടമ്പടി ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും നൽകുകയും ചെയ്തത് എവിടെ വച്ച്? ഉത്തരം: ഷെക്കേമിൽ വച്ച്. ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവ് കടന്നലിനെ അയച്ച് ഓടിച്ചത് ആരെയൊക്കെയാണ്? ഉത്തരം: അമോര്യരുടെ രണ്ട് രാജാക്കന്മാരെ. ഏസാവിന് അവകാശമായി കിട്ടിയ മലമ്പ്രദേശം. ഉത്തരം: സെയിർ. ജോഷുവ ഇസ്രായേൽ മക്കളെ അഭിസംബോധന ചെയ്തത് അവസാനമായിട്ട് എവിടെ വച്ച്? ഉത്തരം: ഷെക്കേമിൽ. കർത്താവാണ് ദൈവം എന്നതിന് ഇത് നമ്മുടെ ഇടയിൽ ഒരു സാക്ഷ്യമായിരിക്കും എന്ന് പറഞ്ഞ് റൂബൻ ഗാദ് ഗോത്രങ്ങൾ ബലിപീഠത്തിന് എന്ത് പേരിട്ടു? ഉത്തരം: സാക്ഷ്യം. മനാസയുടെ അർത്ഥഗോത്രത്തിന് അവകാശം കൊടുത്തത് എവിടെ? ഉത്തരം: ബാഷാനിൽ. ഇസ്രായേൽ ജനത്തിൻ്റെ അവകാശഭൂമിയിൽ ലേവ്യർക്ക് എത്ര പട്ടണങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം: 48 പട്ടണങ്ങളും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. സങ്കേത നഗരങ്ങൾ അല്ലെങ്കിൽ അഫയ നഗരങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: കേദേശ്, ഷെക്കേം, കിരിയാത്ത് അർബ, ഹെബ്രോൺ, ബേസർ, റാമോത്ത്, ഗോലാൻ. അടുത്തത്, ജോഷുവയ്ക്ക് കാനാൻ്റെ നാട്ടിൽ അവകാശമായി കിട്ടിയ പട്ടണം. ഉത്തരം: തിംനത്ത് സേരഹ്. തങ്ങൾ പിടിച്ചെടുത്ത പട്ടണത്തിന് പിതാവിൻ്റെ പേരിട്ടത് ആരാണ്? ഉത്തരം: ദാനിൻ്റെ മക്കൾ. ദാൻ ഗോത്രം ആർക്കെതിരെയാണ് യുദ്ധം ചെയ്തത്? ഉത്തരം: ലേഷമിന് എതിരെ യുദ്ധം ചെയ്തു. ബെഥേലിൻ്റെ വേറൊരു പേര്? ഉത്തരം: ലൂസ്. ജോഷുവ എവിടെ വെച്ച് കർത്താവിൻ്റെ മുമ്പിൽ നറുക്കിട്ടു എന്നാണ് പറയുന്നത്? ഉത്തരം: ഷീലോയിൽ. ഇസ്രായേൽ മക്കളിൽ അവകാശം കിട്ടാതിരുന്ന ഗോത്രങ്ങളിൽ ഓരോന്നിൽ നിന്ന് എത്ര പേരെ വീതമാണ് വിവരങ്ങൾ ശേഖരിക്കാൻ അയച്ചത്? ഉത്തരം: 3 പേരെ. കിരിയാത്ത് ഹാസോറിൻ്റെ വേറൊരു പേര്? ഉത്തരം: കിരിയാത്ത് ഹെബ്രോൺ. എവിടെ വസിച്ചിരുന്ന കാനാനരിയാണ് എഫ്രായിമിനെ അടിമവേല ചെയ്ത് വസിച്ചിരുന്നത്? ഉത്തരം: ഗേസറിൽ. മനാസയുടെ ആദിജാതൻ? ഉത്തരം: മാക്കീർ. മാക്കീറിന് ലഭിച്ചിരുന്ന പട്ടണങ്ങൾ ഗിലയാദും ബാഷാനും. ഏലിയാസറിൻ്റെയും ജോഷുവായുടെയും മുമ്പാകെ പിതാവിൻ്റെ അവകാശത്തിനു വേണ്ടി പരാതി പറഞ്ഞ സ്ത്രീകൾ ആരെല്ലാം? ഉത്തരം: സെലോഹെഹാദിൻ്റെ പുത്രികളുടെ പേര് മഹല, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ. ഗിലയാദിൻ്റെ പിതാവും മനാസയുടെ ആദിജാതനുമായ മാക്കീറിന് ഗിലയാദും ബാഷാനും നൽകിയതിൻ്റെ കാരണം അവർ യുദ്ധവീരന്മാരായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 7:1 പ്രകാരം യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് എങ്ങോട്ടാണ് പോയത്? ഉത്തരം: കഫർനാമിലേക്ക്. ശതാധിപൻ്റെ പുത്രനെ ഫൃത്തിനെ സുഖപ്പെടുത്തിയ ശേഷം യേശു എങ്ങോട്ടാണ് പോയത്? ഉത്തരം: നായിമിലേക്ക്. സാബത്ത് ദിവസം സുഖമാക്കപ്പെട്ടവർ ആരെല്ലാമാണ്? ഉത്തരം: പിശാചി ബാധിതർ, പത്രോസിൻ്റെ അമ്മ, കൈശോഷിച്ചവൻ. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ബാക്കി പൂരിപ്പിക്കുക. ഉത്തരം: സമാധാനത്തോടെ പോവുക. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. ലൂക്ക
17. അതിന് സമാനമായ പഴയ നിയമ ഭാഗം ഏതാണ്? മലാക്കിയുടെ പുസ്തകം 4:5. മലാക്കി 4:5 വായിക്കാം. കർത്താവിൻ്റെ മഹത്തും ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം, കഫർനാമിലെ സിനഗോഗിൽ വെച്ച്. അവരുടെ ഡാഷ് കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരം, വിശ്വാസം. വിതക്കാരൻ്റെ ഉപമയിൽ വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് ആദ്യം എവിടെ വീണു എന്നാണ് പറയുന്നത്? ഉത്തരം, വഴിയരികിൽ. യേശു എവിടെ എത്തിയപ്പോഴാണ് പിശാചി ബാധിച്ച ഒരുവൻ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചത്? ഉത്തരം, ഗരസേനരുടെ നാട്ടിൽ. യേശു അശുദ്ധാത്മാവിനോട് പേര് ചോദിച്ചപ്പോൾ എന്ത് പേരാണ് പറഞ്ഞത്? ഉത്തരം, ലെഗിയോൺ. യേശു സൗഖ്യമാക്കിയ പിശാചി ബാധിനോട് എവിടേക്ക് പോകാനാണ് ആവശ്യപ്പെട്ടത്? ഉത്തരം, വീട്ടിലേക്ക്. ലൂക്കാസ് സുവിശേഷകൻ തൻ്റെ സുവിശേഷം ആരെ അഭിസംബോധന ചെയ്താണ് എഴുതിയിട്ടുള്ളത്? ഉത്തരം, തെയോഫിലസ്. എപ്പോഴാണ് സഖറിയാക്ക് ദൂതൻ്റെ ദർശനം ഉണ്ടായത്? ഉത്തരം, ധൂപാർപ്പണ സമയത്ത്. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും എങ്ങനെ വിളിക്കപ്പെടണമെന്നാണ് കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം, കർത്താവിൻ്റെ പരിശുദ്ധൻ. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. ആരെപ്പറ്റിയാണ് ലൂക്കാസ് സുവിശേഷകൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം, ശിമയോൻ. സ്നാപയോഹന്നാൻ്റെ പ്രഭാഷണം തുടങ്ങിയ കാലത്ത് റോമൻ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം, തിബേരിയോ സീസർ. സ്നാനം സ്വീകരിക്കാൻ വന്ന ചുങ്കക്കാരുടെ സ്നാപയോഹന്നാൻ പറഞ്ഞതെന്ത്? ഉത്തരം, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം, മാതാവ് യേശുവിനോട്. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. മാതാവ് യേശുവിനോട്. ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിച്ചത് ആരാണ്? ഉത്തരം, അന്ന പ്രവാചിക. ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിച്ചത് ആരാണ്? അന്ന പ്രവാചിക. ലൂക്കായുടെ സുവിശേഷം 4:10 11 സമാനമായ സങ്കീർത്തന ഭാഗം ഏതാണ്? സങ്കീർത്തനം 91:11-12 വചനങ്ങൾ. പണത്തെ പിന്തുടരുന്നവന് ഡാഷ് സംഭവിക്കും, മാർഗഭ്രംശം സംഭവിക്കും. കുറ്റമറ്റവനും സ്വർണത്തെ കാംക്ഷിക്കുന്നവനുമായ ഡാഷ് അനുഗ്രഹീതനാണ്. ഉത്തരം, ധനവാൻ. ഉരുക്കിൻ്റെ ഡാഷ് ചൂളയിൽ തെളിയുന്നു. ഉത്തരം, പദം. ഭക്ഷണം നൽകുന്നതിൽ ഡാഷ് കാണിക്കുന്നവനെ ആളുകൾ പഴിക്കും. ഉത്തരം, പിശുക്ക്. ഭക്ഷണമേശയിൽ ആരെ ഉന്തിമാറ്റരുത്? ഉത്തരം, അയൽക്കാരനെ. ആരാണ് അമിതമായി ഭക്ഷിക്കുകയും അവനെ ഉറക്കം അനായാസമാണ്? ഉത്തരം, സംസ്കാര സമ്പന്നൻ. ദരിദ്രൻ അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം, ഉപജീവനത്തിനു വേണ്ടിയാണ്. ഡാഷ് ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗം നിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഉത്തരം, ഉത്കണ്ഠ. ധനത്തിലുള്ള അതിശ്രദ്ധ ഡാഷ് നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഉത്തരം, ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവന് ഡാഷ് വരികയില്ല. ഉത്തരം, നഷ്ടം വരികയില്ല. മഹാന്മാരുടെ ഇടപെടുമ്പോൾ ഡാഷ് ഭാവിക്കരുത്. ഉത്തരം, തുല്യത ഭാവിക്കരുത്. കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ ഡാഷ് കലഹം ജ്വലിപ്പിക്കുന്നു. ഉത്തരം, കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു. ഡാഷ് സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു. ഉത്തരം, ദുഷ്ടൻ. ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും ഡാഷിനെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. ഉത്തരം, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. ആര്? ഉത്തരം, പരദൂഷകനും ഏഷണിക്കാരനും. ആരിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു? ഉത്തരം, അഹങ്കാരിയിൽ നിന്ന്.
താങ്ക് യു ഫോർ വാച്ചിങ്.